മിന്നാമിനുങ്ങുകൾ നിറയെ ഉള്ള സ്ഥലം എന്ന വിവരമറിഞ്ഞാണ് പൂക്കോട്ടുംപാടം ടി കെ കോളനിയിലേക്ക് എത്തിയത്. അവിടെ ഹോൺബിൽ റിസോർട്ടിൻ്റെതായ റബ്ബർ തോട്ടത്തിലേക്ക് രാത്രി 8 മണിയോടെ കയറി. കയറുമ്പോൾ തന്നെ ഇടയ്ക്കിടെ മിന്നാമിനുങ്ങുകളെ കണ്ടിരുന്നു. എന്നാൽ കുറച്ചുകൂടി മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, മിന്നാമിനുങ്ങുകളുടെ വലിയ കൂട്ടം ഒരുമിച്ച് മിന്നുന്ന കാഴ്ച എന്തൊരു ഭംഗിയാണെന്നോ! ഇത് കണ്ണിൽ കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അത്ര വേഗം ക്യാമറയിൽ പിടിതരുന്നില്ല, അതിനുള്ളൊരു ശ്രമത്തിലാണ് ഇവരെല്ലാം. മരങ്ങളിലാകെ ഒരുമിച്ചൊരു മിന്നൽ, മനസ്സ് നിറയ്ക്കുന്ന മനോഹര ദൃശ്യ വിരുന്നാണിത്. ഇത് രാത്രിയിൽ നല്ല ഇരുട്ടുള്ള സമയത്ത് ഒരു മില്യൻസ് ഓഫ് ഫ്ലൈറ്റ്ലെ ഒരു ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഒരു ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്ന പോലെ സെക്കൻഡ്സ് എക്സ്പോഷർ കൂട്ടി വെച്ചിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് അത് സ്റ്റാക്ക് ചെയ്തിട്ടാണ് ആ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നത്. ഇന്ന് കണ്ടപ്പോൾ ഇറ്റ്സ് എൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ലൈഫിൽ ഒരിക്കലും ഇത്രയധികം ഫയർഫ്ലൈസിനെ അല്ലെങ്കിൽ ഗ്ലോ വേംസിനെ കണ്ടിട്ടില്ല. അപ്പോൾ ആ സ്റ്റോറി ആയിട്ടുള്ള റിലേഷൻ വരുമ്പോൾ ഒരു മാജിക്കൽ മൂമെൻ്റ് ആണത്. ബേസിക്കലി ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണത്. മെയിൽ ഫയർഫ്ലൈസ് ഗ്ലോ ചെയ്ത് ഫീമെയിലിനെ അട്രാക്ട് ചെയ്യുന്നു, അട്രാക്റ്റഡ് ഫീമെയിൽസ് തിരിച്ച് ഗ്ലോ ചെയ്ത് ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ. അമരമ്പലം പഞ്ചായത്തും നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ്റെ അമരമ്പലം യൂണിറ്റും എല്ലാവരും കൂടിയുള്ള ഒരു ശ്രമം. ഇതൊരു നിലമ്പൂർ ഫയർഫ്ലൈ ഫെസ്റ്റിവൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് ഇത് കാണാവുന്ന ഒരു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മിന്നാമിനുങ്ങുകൾ പൂത്ത രാത്രി, ആ കാഴ്ച പറ്റുന്ന വിധം ക്യാമറയിലും മുഴുവനായി കണ്ണിലും പകർത്തി ഞങ്ങൾ ഇറങ്ങി. ജിതേഷിനൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.